நாட்டில் சொந்த வீட்டில்
നിത്യകാലം വാഴുവാൻ.
അല്പകാലം മാത്രം ഈ ഭൂവിയിലെ വാസം സ്വർപുരമാണെൻ്റെ നിത്യമാം വീട്, എൻ്റെ നിത്യമാം വീട്. അല്പകാലം മാത്രം ഈ ഭൂവിയിലെ വാസം സ്വർപുരമാണെൻ്റെ നിത്യമാം വീട്, എൻ്റെ നിത്യമാം വീട്. അല്പകാലം മാത്രം ഈ ഭൂവിയിലെ വാസം സ്വർപുരമാണെൻ്റെ നിത്യമാം വീട്, എൻ്റെ നിത്യമാം വീട്. പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും ഞാൻ പറന്നു വേഗം പ്രിയനോട് ചേരും, വിൺമഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും, എന്നും വിശ്രമിച്ചിടും. അല്പകാലം മാത്രം ഈ ഭൂവിയിലെ വാസം സ്വർപുരമാണെൻ്റെ നിത്യമാം വീട്, എൻ്റെ നിത്യമാം വീട്. അല്പകാലം മാത്രം ഈ ഭൂവിയിലെ വാസം സ്വർപുരമാണെൻ്റെ നിത്യമാം വീട്, എൻ്റെ നിത്യമാം വീട്.
മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെ സോദരരെ, മറക്കുമോ നിങ്ങളെ സ്നേഹിതരെ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെ സോദരരെ, മറക്കുമോ നിങ്ങളെ സ്നേഹിതരെ. കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെ സോദരരെ, മറക്കുമോ നിങ്ങളെ സ്നേഹിതരെ.
ദേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാണുമതുള്ളൂ. സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാണുമതുള്ളൂ. ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹം. രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹം. രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ. സമ്പാദ്യമോഹത്തിൽ വീഴരുതേ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെ സോദരരെ. മറക്കുമോ നിങ്ങളെ സ്നേഹിതരെ. കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെ സോദരരെ. മറക്കുമോ നിങ്ങളെ സ്നേഹിതരെ. ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ
ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവധികാരം അവശേഷിച്ചില്ല, മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിരുന്നുകൾ പൊട്ടി മുളയ്ക്കുന്നു, കാവളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. പിതാവിനുപുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ബാബാപുത്രൻ റൂഹായ മൃതനാവിനിൽ കനിയേണം, ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. കർത്താവേ, കരുണയങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങളുമായി ശുളിയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവിന്റെ പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്തേയ്ക്കും. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുതകനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഉന്നത നൃപനാം നിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും, വദനമൊടുണരാൻ വരമരുളേണം. അന്ത്യമിഴാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും, മണവറയെങ്കിൽ ചേർക്കണമീശോ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാപമോചനന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. കാവൽക്കാരെ പോലെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഏൽപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. സജീവവും ജീവദായകവുമായ ശബ്ദത്താലേ, ആ ശബ്ദ മഹനീയമായ നീതിപതിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിരവധി ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ കൊടുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ തീർത്ഥാവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവുമത്തിന്റെ പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ, മനുഷ്യവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവിന്റെ പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. കരുണവാനും മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മരണം വഴി ലോകത്തിനുപോയ പിതാസിന്റെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങൾ നീ മഹത്വത്തോടുകൂടി ആഗതനാകുമ്പോൾ, കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത് കേൾക്കില്ലാത്തതും മനുഷ്യ ഹൃദയം മനസ്സിലാത്തതുമായി ധ്യാനത്തിലേക്ക് ഈ ആത്മാവിനെ നീ പ്രവേശിപ്പിക്കണം, സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കലകൾ കഴുകി ശുദ്ധീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
ഇനി കാണില്ല പ്രിയരെ നമ്മളി ലോകത്തിൽ യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ ചേരാൻ പ്രിയരെ കാണാം അവിടെ പിരിയാം ഇപ്പോ അവിടെ പ്രിയരേ
ഞാൻ മൂലം നിങ്ങൾ നൊന്തോർക്കുന്നു. പ്രിയരേ, ഇനി മാപ്പു നൽകണേ. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ, പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരേ.
നിത്യതിരുന്നിൽ ചേർക്കണമേ. ജീവൻ നൽകി പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ഞങ്ങളെ അനുഗമിക്കുകയും ഭാവങ്ങളുമായി ചിണയുമാറാകട്ടെ. മഹനീയമായ നിന്റെ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ ആകാശത്തിനോ ഭൂമിയിലോ സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവിതകാലവും ആത്മാവിനും പ്രത്യാശയനിയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നിത്യം. അച്ഛൻ്റെ അച്ഛാച്ചനോട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യും.
മരിച്ചവരെ ഏൽപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കടന്നവരെ വിളിക്കുകയും സങ്കല്പത്തിനെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനം പ്രതീക്ഷയാണ് ജീവന്റെ മരണത്തിന്റെയും നാഥം കരുണയുടെ നിർത്തടവും നല്ല വരത്ത് വലതാകേ. കർത്താവേ എന്റെ ശബ്ദം കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളേണമേ. കർത്താവേ പാപങ്ങളെല്ലാം ഓർത്തിരുന്നാൽ ആർക്ക് നിലനിൽക്കുവാൻ കഴിയും?
ദൈവമേ അങ്ങ് പാപങ്ങൾ പൊറുക്കുന്നവനാണ്, എന്റെ ആത്മാവ് അങ്ങയെ തന്നെ കാത്തിരിക്കുന്നു. എന്തെന്നാൽ കർത്താവ് കാരുണ്യവാനാണ്, ഉദാരശീലനും ദാക്ഷിണ്യവാനും തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതലെന്നേക്കും. ആമേൻ. ആകാശം ഭൂമിയിലേതാകുന്നു, ആകാശം
ഉത്തരവും താവകമല്ലോകത്താവേ ജീവിക്കുന്നവന ഭയം നീ നൽകണമേ മൃതനായുസ്സും. അവന്റെ സന്തോഷത്തിൽ അവൻ ആനന്ദിക്കും. കർത്താവേ നിൻ സോഹിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവനം നിൻ സുതരെ നിത്യവിരും നിൻ ചേർക്കണമേ. ജീവൻ നൽകി മഹോന്നതമാമ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ഞങ്ങളുടെ പാപങ്ങളുമായി ചെളിയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ ഹൃദയത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശന പൊങ്ങി മുഴങ്ങും ഗാനനാദം പൂജിതമല്ലോ. മഹനീയമായ നീതിപതിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നല്ല ഭക്തഭാവത്തെ നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊരുത്തുന്നവനും കരുണമഞ്ഞവനും നീതിമാനുമായ ഉയർത്താവേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ മനുഷ്യവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച മരണമടഞ്ഞവരെ മഹിമയോടുകൂടി ഉയർത്തിക്കണമേ. ജീവിതത്തിലെ മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കാരുണ്യവാനും മനുഷ്യവും രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മരണമഴിയ ലോകത്തിൽ നിന്ന് കരുപിരിഞ്ഞു പോയ നിന്റെ ദാസന്റെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവുകളിലേക്ക് നയിക്കുവാനായി വാനമേഖലകളിൽ നീ മഹത്വത്തോടുകൂടി ആഗതനാകുമ്പോൾ കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനത്തിലേക്ക് ഈ ആത്മാവിനെ നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടി സന്തോഷപൂർവ്വം നിന്നെ പാടി പകുത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കരങ്ങൾ കഴുകി വിശുദ്ധീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും യും ചെയ്യുന്നു. നിന്നെ
വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും മഹിമയോടന്തിമ വിധി നാളിൽ. കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ, നല്ലവരുത്തുവലം ഭാവി. ഇപ്പോഴും എപ്പോഴും ഇനിയും
കർത്താവേ, എന്റെ ജീവിതം എത്ര ചുരുങ്ങിയതാകുന്നു. നിന്റെ ദൃഷ്ടിയിൽ എന്റെ പ്രവാസം ഒന്നുമല്ല. മനുഷ്യ ജീവിതം നീരാവി പോലെ കടന്നു പോകുന്നു. അവന്റെ അധ്വാനവും വ്യർത്ഥമത്രേ. അവൻ സമ്പത്ത് വാരിക്കൂട്ടുന്നു, എന്നാൽ അതാര് കൊണ്ടുപോകുമെന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, ഞാൻ കാത്തിരിക്കുന്നത് എന്താണ്? എന്റെ പ്രത്യാശ നിന്നിലത്രേ.
സ്നേഹമുള്ളവരെ, നമ്മുടെ ഇടമയിൽ നിന്ന് നമ്മെ കൈവിട്ട് ദൈവദാനഭവനത്തിലേക്ക് യാത്രയാകുന്ന മണലയിൽ പോനാപ്പിള്ളയുടെ അന്ത്യോപചാരം അർപ്പിക്കുവാനും ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അദ്ദേഹത്തിന്റെ മാതൃത്വം പ്രാർത്ഥിക്കുവാനും കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുവാനുമായി നാം ഇവിടെ വന്നിരിക്കുകയാണല്ലോ. നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ശുശ്രൂഷയിൽ സഹകരിക്കാം. വീട്ടിലെ ശുശ്രൂഷകളൊക്കെ നമുക്ക് കാർമ്മികത്വം വഹിക്കുകയാണ്. കൊവിമാഭിഷയുടെ തോപ്പിൽ പിതാവാണ്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ബഹുമാനപ്പെട്ട പിതാവിനെയും ഈ ശുശ്രൂഷയ്ക്കായി സ്വാഗതം. അനുദിക്കുന്ന ഭാവികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ ഭാവമോചനത്തിനായി പരിനീരനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ ഭാവമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിനെ സ്തുതിയും. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്തേക്കും. ഞങ്ങളുടെ പിതാവേ, കർത്താവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരണത്തെ പുകഴ്ത്തുകയും മഹനീയമായ ദൈവത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാവുന്നു. പിതാവും പുത്രനും പ്രശസ്താത്മാവുമായ സർവേശ്വര ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധികത്താൽ ഏൽപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പോഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നിർഭരം നിശിഹ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടെ വാണിടുവാൻ ദാസനു വരമെന്നരുളേണം. വിശ്വാസനാകുന്നു, വിലപിക്കരുതേ മരണത്തിൽ, പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായെങ്കിൽ
ദിവസം ഉയർപ്പേകും. എന്റെ സഹോദരനെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റുവെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവരുടെ കൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗമനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്കൊമ്പ് കിടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാതാക്കളുടെ സ്വത്വത്തോടും ദൈവത്തിന്റെ കാവളത്തോടും കൂടെ സ്വത്വത്തിൽ നിന്നും എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നാം കർത്താവിന്റെ എതിരേൽക്കിനായി അവന്റെ കൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിന്റെ കൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും രക്ഷകനായ ദൈവമേ, രാവും പാലുന്നതിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് ക്ഷമിച്ചാടെ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവനെ നിത്യജീവനുണ്ട് എന്ന് ഞാൻ സത്യമായെന്ന് നിങ്ങളോട് പറയുന്നു. അവന് വിധിക്ക് വിധേയനാകുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവും തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. അനുശോചന സന്ദേശം നൽകുവാനായ ശ്രീധർ ഭഗവാനോട് ആത്മഹത്യ ചെയ്യും. അഭിമന്യ പിതാവേ, സ്നേഹം ബഹുമാനപ്പെട്ട വൈദികരെ, സൃഷ്ടി ദുഃഖതരായ കുടുംബാംഗങ്ങളെ, ഒരേ സമയം ദൈവത്തിനും മനുഷ്യനും പ്രിയപ്പെട്ടവരായി ജീവിക്കുവാൻ സാധിക്കുക എന്നത് മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ്. ചിലപ്പോഴൊക്കെ ചില മനുഷ്യരെ കുറിച്ച് നാം പറയും, അവർ മനുഷ്യരോട് ഏറെ ഒട്ടുനിൽക്കുന്നവരാണ്, പ്രിയപ്പെട്ടവരാണ്. ഒരുപക്ഷെ അവരെപ്പോഴും ദൈവത്തിന് അത്രത്തോളം സ്വീകാര്യരായിരിക്കണം എന്ന് നിർബന്ധമില്ല. ചിലപ്പോഴൊക്കെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു എന്ന് നാം വിചാരിക്കുന്ന ചിലരെ കുറിച്ച് നമ്മൾ തന്നെ ചിന്തിക്കും, അവർക്ക് മനുഷ്യരോട് ചേർന്ന് നിൽക്കുവാനോ
മനുഷ്യരോട് ബന്ധപ്പെട്ട് നിൽക്കുവാനോ സാധ്യമല്ല എന്ന്. ഒരേ സമയം ദൈവത്തിനും മനുഷ്യനും പ്രിയപ്പെട്ടവരായിരിക്കുവാൻ, പ്രിയപ്പെട്ടവളായിരിക്കുക എന്നത് മനുഷ്യ ജന്മത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ്. നമ്മൾ നിന്ന് മരണം വഴി ദിവ്യനാഥന്റെ സന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന ജോണചേട്ടൻ, ഓണപ്പാപ്പൻ എന്ന് നാം വിളിക്കുന്ന ജോണചേട്ടൻ, ദേഹം ഒരേ സമയം ദൈവത്തിനും മനുഷ്യനും പ്രിയപ്പെട്ടവനും സ്വീകാര്യനുമായിരുന്നു എന്ന് ഞാൻ കരുതുകയാണ്. വളരെ സരസനും സരളഹൃദയനുമായ, എല്ലാവരോടും ഏറ്റവും അടുത്ത് ഇടപഴകുവാനും തന്റേതായ രീതിയിൽ സ്നേഹവും സൗഹൃദവും പങ്കിടുവാനും എന്നും ശ്രദ്ധ കാണിച്ചിരുന്ന ഒരു വലിയ മനസ്സിന്റെ ഉടമയായിരുന്നു ഇദ്ദേഹം എന്നാണ് ഇദ്ദേഹത്തെ അറിയാവുന്നവരെല്ലാം സാക്ഷ്യപ്പെടുത്തും. പൊതുമരാമത്ത് വകുപ്പിലെ ഒരു ജീവനക്കാരി ഉണ്ടായിരുന്ന ഇദ്ദേഹം ആ ജോലിയെല്ലാം ആത്മാർത്ഥതയോടുകൂടി അനുഷ്ഠിച്ചുകൊണ്ടും ഒപ്പം സ്വന്തം കുടുംബത്തിലെ കൃഷികാര്യങ്ങളൊക്കെ വേണ്ട വിധത്തിൽ നോക്കിക്കൊണ്ടും ഈ കുടുംബത്തെ പുലർത്തുകയുണ്ട്. അധ്വാനത്തെ ആരാധനയായി കണ്ട ഒരു മനുഷ്യനെന്ന് ഒരുപക്ഷെ ഇദ്ദേഹത്തെ അറിയാവുന്നവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്ന് ഞാൻ കരുതുകയാണ്. 4 ആൺമക്കളും 2 പെൺമക്കളുമുള്ള ഈ സാമാന്യം വലിയ കുടുംബത്തെ തന്റെ സഹധർമ്മിണിയോട് ചേർന്ന് നിന്നുകൊണ്ട് വളർത്തി വലുതാക്കുവാനും മക്കളെയെല്ലാം ഉചിതമായ സമയത്ത് അവർക്കിണങ്ങുന്ന ഉചിതമായ ജീവിതത്തിന്റെ അന്തസ്സിൽ പ്രദർശിപ്പിക്കുവാനും ഒക്കെ തന്റെ സഹധർമ്മിണിയോട് ചേർന്ന് ഇദ്ദേഹം ശ്രദ്ധയും താല്പര്യവും ജാഗ്രതയും കാട്ടുകയുണ്ടായി. തന്റെ 4 ആൺമക്കളെയും ഉചിതമായ സമയത്ത് വൈവാഹിക ജീവിതത്തിന്റെ അന്തസ്സിൽ പ്രവേശിപ്പിക്കുവാനും പെൺമക്കളിലെ ഒരാള് സിസ്റ്റർ ജസീനയെ കോട്ടയം അതിരൂപതയിലെ ഇസിഷ്യേഷൻ കന്യകാ മഠത്തില് സേവനത്തിനും ശുശ്രൂഷയ്ക്കുമായി പറഞ്ഞയക്കുവാനും മൂത്ത മകളെയും വിവാഹത്തിന്റെ അന്തസ്സിലേക്ക് പ്രവേശിപ്പിക്കുവാനും ഒക്കെ അദ്ദേഹം ശ്രദ്ധ കാട്ടി. നാം എത്രകാലം ജീവിച്ചു എന്നതല്ല, ജീവിക്കുന്നിടത്തോളം കാലം ദൈവത്തിന് എത്രത്തോളം പ്രീതികരമായി ജീവിക്കുന്നു എന്നതിലാണ് നമ്മുടെ ജീവിതത്തിന്റെ ശ്രേഷ്ഠത അടങ്ങിയിരിക്കുന്നത്. 75 വർഷം ജീവിക്കുക എന്നത് ഈ കാലഘട്ടത്തിൽ ചിന്തിക്കുമ്പോൾ വലിയ ഒരു ദീർഘായുസ് നാം ആരും അവകാശപ്പെടുകയില്ല. മോശമല്ലെങ്കിൽ കൂടി 75 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച് ദൈവത്തിന് പ്രീതികരമായ ഒരു ജീവിതം നയിക്കുവാൻ തന്റെ എല്ലാ പ്രത്യേകതകളോടും കൂടി ദൈവത്തെയും മനുഷ്യനെയും സ്നേഹിക്കുവാനും സേവിക്കുവാനും ഒക്കെ ഓണപ്പാപ്പൻ പരിശ്രമിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയുടെയും വിശ്വാസ ജീവിതത്തിന്റെയും ദൈവ സ്നേഹത്തിന്റെയും അടയാളം എന്ന നിലയിലാണ് അദ്ദേഹത്തിന്റെ മകൾ സിസ്റ്റർ ജസീന സമർപ്പിത ജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ടതും അതിൽ നല്ല രീതിയിൽ ശുശ്രൂഷ ചെയ്യുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം നമുക്ക് തരുന്ന ആയുസ് അതെത്രത്തോളം വലുതാകട്ടെ ചെറുതാകട്ടെ
ദൈവത്തിന്റെ പ്രീതികരമായ രീതിയിൽ അതിനെ ജീവിച്ചു തീർക്കുന്നതിൽ നാം കാണിക്കുന്ന ശ്രദ്ധയും ജാഗ്രതയുമാണ് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ പ്രിയപ്പെട്ടവരാക്കുക, വിലയുള്ളവരാക്കുക എന്ന് നമുക്ക് തിരിച്ചറിയാം. ആറടി മണ്ണില് അമരുന്ന ഒരു ജീവിതമല്ല നമുക്കുള്ളത്. ആയതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ പൗലോസ് പറയുക, നിങ്ങൾക്ക് ഈ ലോകത്തിൽ നിലനിൽക്കുന്ന ഭവനങ്ങളില്ല, നിങ്ങളുടെ യഥാർത്ഥ ഭവനം സ്വർഗത്തിലാണ്, നിങ്ങളുടെ പൗരത്വം സ്വർഗത്തിലാണ് എന്നൊക്കെ പറയുക. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിനിണങ്ങിയ വിധത്തിൽ ജീവിക്കുക. നമുക്ക് കഴിയട്ടെ അങ്ങനെ ജീവിച്ച ഈ സഹോദരനെ സ്വർഗീയ മഴവറയില് തന്റെ മനാഹമാരോട് ചേർന്ന് അനവർണം അവിടുത്തെ പാടിപ്പുകൾ ആവശ്യമായിട്ടുള്ള നിത്യജീവിത കൃപ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇദ്ദേഹത്തിന്റെ വേർപാട് ദുഃഖിക്കുന്ന എല്ലാവരോടുമുള്ള അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും മന്ദാപത്തോടും ബുദ്ധിയോടും കൂടെ നിന്ന് കർത്താവെ ആത്മാവിനോട് കണ്ണു തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതിഥ്യമായി കൃപയാ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത വിശിഹായി നിന്റെ കൽപ്പനയായി ലോകവിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിൽ നിത്യാനന്ദ മുഖപുരുഷനുമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് പ്രാർത്ഥിക്കുന്നു. നിന്റെ അമൂല്യമായ രക്തത്തിൽ രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് പ്രാർത്ഥിക്കുന്നു. മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത വിശ്വസിക്കായി ഇതേ ദിവസം നിന്റെ മകന്റെ പ്രഭയായ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യവാസിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിനെ ആശ്വസിപ്പിക്കുവാൻ ലാസന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർച്ചിന്തിയ മിശികായി കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായി മിശികായി നിന്റെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാലും ഞങ്ങളുടെ പാപങ്ങൾ വായിച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിയത്വത്തിന്റെ അനുഗ്രഹങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മരണം വരുന്നൊരു നാൾ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. വ്യാകുല മാനസന എന്തിനു നീറുന്നു തിരമാലകളാൽ തിങ്ങി മറി ഇളകും കടൽ പോലെ. അതിനാൽ നിരടനായ ദേവനായ കർത്താവ് ഈ ദിവസം നിരീട മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെടാതെ ആനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിക്കുമാറാകട്ടെ.
അവധി കഴിഞ്ഞ് വിദേശത്തേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യം. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവിടുന്ന് വീണ്ടും അരുൾ ചെയ്തു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. നിത്യമാ
വാസസ്ഥലം എനിക്കുണ്ട് സ്വർഗത്തിൽ ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. നിത്യ സമ്മാനത്തിനായിട്ടാണ് അദ്ദേഹം വിളിക്കപ്പെട്ടിരിക്കുന്നത്.
നമ്മൾ മരിച്ച് നിത്യസമാനത്തിനായിട്ട് പിതാവിന്റെ സന്നിധിയിൽ എത്തിച്ചേരുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാവുന്നത് പൂർണ്ണമാവുന്നത്. അതിനുള്ള ഒരുക്കമാണല്ലോ ഈ ലോകത്തിലുള്ള നമ്മുടെ ജീവിതമെല്ലാം. നമുക്കും ഈ മരണത്തിന് വേണ്ടി ഒരുങ്ങ മരണത്തിനോട് നിത്യതയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈ പിതാവിനെ സ്നേഹപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ആഗ്രഹിക്കാൻ കുടുംബാംഗങ്ങൾ എല്ലാവർക്കും ഇടയ്ക്ക് കൂടി അനുശോചനം ഏർപ്പെടുത്തുന്നു. പലരുടെ ആത്മാവിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അവരത് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. കോഴിക്കോട് അയക്കാറുണ്ട്. അവരുടെ എല്ലാവർക്കും വളരെ അടുത്ത ഭേദമാണ്.
ഓഫീസിൽ സർക്കാർ ഉദ്യോഗം കിട്ടിയതാണ്. ശ്രീ ചെന്നമ്മയുടെ ഉദ്യോഗം 13-ാമത്തെ വർഷം തന്നെ പഠിച്ചാല് അച്ചാച്ചോടുകൂടെ ഈ ജോലിക്കാനായിട്ട് കഴിഞ്ഞതാണ്. ദീർഘനാളത്തെ സേവനത്തിന് ശേഷം വിശ്രമത്തിൽ നിർണയിച്ച് ഈ അവസരത്തിലെല്ലാം ഒരുപടി കൂട്ടിക്കാണുണ്ട്. പെൻഷൻ അസോസിയേഷൻകാർ കടന്നുവന്നിട്ടുണ്ട്, കോഴിക്കോട് ഈ പ്രദേശത്തെ ആളുകൾ എല്ലാവരും കടന്നുവന്നിട്ടുണ്ട്. എല്ലാവരെയും പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. ഞങ്ങളുടെ കുടുംബമുണ്ട്, ഞങ്ങളുടെ ഈ കുടുംബത്തോട് ഓരോരുത്തരും കാണിച്ച സ്നേഹത്തിനും കരുതുന്നു. പ്രത്യേകം നന്ദി പറയുകയാണ് അവരുടെ അതൊരാളോടുള്ള അവരുടെ സുശേഷത്തിലും സന്തോഷത്തെ കിടവാനുള്ള ശിഷ്യന്മാരോടും അന്തരിക്കുള്ള കിടവാനോട് അന്തരിക്കുള്ള കിടപ്പിലെ സുശേഷത്തിലും അവരുടെ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. അതിലൊക്കെ വീട്ടിൽ വെച്ച് ശുശ്രൂഷ നടത്തിയത് നമ്മുടെ തൂക്കപിതാവാണ്, അന്തരിക്കുള്ള കിടവാണ്, കൃഷ്ണനാണ്, അമിതാവിനും എല്ലാവരുടെയും കുടുംബങ്ങളുടെ പേരിൽ പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ മുളക്കുളം പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും കമ്മിറ്റി അംഗങ്ങളും പ്രസിഡന്റ് മാനസിക എംഎൽഎമാരും മറ്റ് പ്രമുഖ വ്യക്തികളുണ്ട്. ഇതാവിയും നന്ദിയോടെ ഓർക്കുന്നു. ഈ കുടുംബങ്ങളുടെ സ്നേഹവും കരുതലും എല്ലാം നമ്മളിവിടെ ഉണ്ടായിരിക്കും. വലിയ പട്ടണങ്ങളിൽ നിന്നും വലിയ ധാരാളം പേര് കടന്നുപോകുന്ന വന്നുപോയി ഉണ്ടായി. മാനസികവർ നന്ദിയോടെ ഓർക്കുന്നു. തീർച്ചയായും ഞാൻ വൈകിട്ടുകയാണ് ചെയ്തത്. ആ വൈകിയോടും സജീവത്തിനോടും ആ കൂട്ടാളികളോട് സ്നേഹവും സന്തോഷവും തീർച്ചയായും അഭിമാനമാണ്. ഈ കൂട്ടാളിക്കുകയും സ്നേഹവുമാണ് ഞങ്ങളെ ഒന്നാക്കുന്നത്. അതിനോട്
കാറ്റടിക്കുമ്പോൾ അത് പോയി പോകുന്നു, അതിന്റെ സ്ഥാനം പിന്നെ
കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടയെ പോലെ ദൈവമേ എന്റെ ഹൃദയം അങ്ങയെ തേടുന്നു. ജീവിക്കുന്ന ദൈവത്തിനായി എന്റെ ആത്മാവ് ദാഹിക്കുന്നു. രാപ്പകൽ കണ്ണുനീരന്റെ ഭക്ഷണമായി എവിടെ നിന്റെ ദൈവമെന്ന് ഓരോരുത്തരും എന്നോട് ചോദിച്ചു. എന്റെ ആത്മാവേ നീ എന്തിനു വിഷാദിച്ചുഴലുന്നു? നീ എന്തിനു നെടുവേർപ്പെടുന്നു? നീ ദൈവത്തിൽ ആശ്രയിക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതൽ എന്നേക്കും. ആമേൻ. മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. തന്മാറിലായി
എല്ലാം മതൻ മാറിലായി ചേർന്നുറങ്ങുന്ന ശാന്തത എൻ്റെ ആത്മാവിനേകുവാൻ ദൂതനുണ്ടെൻ്റെ ചാരത്ത് എൻ്റെ ആത്മാവിനേകുവാൻ ദൂതനുണ്ടെൻ്റെ ചാരത്ത് സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതൻ്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടയെ പോലെ മാലാഘമാരെന്നേ എതിരെ